ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരാഴ്ചയായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ കോൾഡ് ത്രോട്ട് പെയിൻ അതുപോലെ തന്നെ പാത്ത ദിവസം നല്ല വഴക്കായിരുന്നു വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന് അറിയാനായിട്ട് അപ്പോൾ മെസ്സേജ് അയച്ച് അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് ഒരു വീക്കെൻഡിലെ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ വീക്കെൻഡിൽ സാധാരണ നമ്മൾ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കാറ് അപ്പോൾ എഴുന്നേറ്റതിന് ശേഷം അടുക്കളയിൽ കയറിയിട്ട് രാവിലത്തെ സ്ഥിരം പരിപാടി ഗ്രീൻ ടീക്ക് വെള്ളം വെച്ചു അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയും പൂരിയാണ് അതിന് വേണ്ടിയിട്ട് തക്കാളി വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ സൗണ്ട് ഒന്ന് മാറിയിരിക്കുകയായിരിക്കും നിങ്ങൾ ആരും അതൊന്നും കാര്യമാക്കണ്ടെട്ടോ അങ്ങനെ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചതിന് ശേഷം പനീർ ബട്ടർ മസാലയിലേക്ക് വേണ്ട സവോള ഇഞ്ചി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ് വെളുത്തുള്ളി കുറച്ച് ഞാൻ തലയിൽ നിന്ന് എടുത്തത് ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് വെളുത്തുള്ളി എടുക്കാത്തത് സാധാരണ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെക്കാറുണ്ട് അതിപ്പോൾ തീർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ സവോള കണ്ടില്ലേ കട്ട് ചെയ്യുമ്പം ഇങ്ങനെ കേട് മിക്ക സവോള എടുത്താലും ഇപ്പോൾ ഇപ്പം മേടിക്കുന്നതിനകത്ത് ഇങ്ങനെ കേടുണ്ടാവും നോക്കി നോക്കിയെടുത്തതെന്ന് പറഞ്ഞാലും ഒന്നെങ്കിലും ഉത്ഭാഗം അഴുകിയിട്ടാവും ഇല്ല ഇങ്ങനെ ഇത്രയെങ്കിലും കേടുണ്ടാവും അപ്പം ഞാനങ്ങനെ സവോളയും ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചതിന് ശേഷം നമുക്ക് പനീർ ഒന്ന് റെഡിയാക്കണം അപ്പം അതിന് മുന്നായിട്ട് ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പനീർ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് അതിനുശേഷം പൂരിക്കുള്ള മാവ് ഒന്ന് കുഴച്ച് വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പൂരിയുടെയും പനീർ ബട്ടർ മസാലയുടെയും ഒക്കെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട് പൂരിയുടെ റെസിപ്പി ഒരു ഈവനിങ് ബ്ലോഗിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി കുറച്ചധികം നാളായി ഞാൻ ചെയ്തിട്ട് അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലയാണ് അപ്പം മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാം ഈ സമയം കൊണ്ട് ഞാനിവിടെ പനീർ ബട്ടർ മസാലയുടെ ഗ്രേവിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ട് പനീർ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ് ഈ സമയത്ത് ദിനവും ഒക്കെ നല്ല ഉറക്കമായിരുന്നു പക്ഷെ പാത്തൂസ് എഴുന്നേറ്റ് വരുന്ന സൗണ്ടൊക്കെ രാവിലെ എഴുന്നേറ്റ് എന്തുവാഴ്ന്നിട്ട് ഒരു അപ്പൊ പാത്തൂസ് അത്ര നല്ല മൂടില്ല ഒന്നും അല്ല രാവിലെ ഇനി കുറച്ച് കഴിയണമെന്ന് ഓക്കെ ആയി വരാനായിട്ട് അങ്ങനെ അവിടെ ഇരിപ്പുണ്ട് ഈ സമയം കൊണ്ട് കണ്ടില്ലേ പനീർ ബട്ടർ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പത് മൂടി വെക്കാൻ പോവാണ് അതിനുശേഷം പൂരി ഉണ്ടാക്കണം എണ്ണ തൊട്ടേ വേണ്ട കഴിഞ്ഞു മതി നമുക്ക് പൂരി പൂരി ഉണ്ടാക്കാം ഉണ്ടാക്കാം വേണ്ട പിന്നെ ഏ ചപ്പാത്തി ചപ്പാത്തി മതിയോ ഓ നമുക്ക് പൂരി ഉണ്ടാക്കാം അങ്ങനെ പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ പൂരി ഒന്ന് പരത്തി എടുക്കാണ് ഈ സമയത്ത് പാത്തൂസ് അവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് പാത്തൂസിന് കൊടുക്കാനും പറഞ്ഞിട്ട് സാധാരണ ഞാൻ പരത്തിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഒരു ചെറിയ ഉരുള അവിടെ അവരുന്ന് പരത്താനായിട്ട് ഇപ്പൊ ഇപ്പൊ പാത്തൂസിന്റെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വഴക്കാളിയായിട്ട് വരികയാണ് കാരണം വേറൊരാളുടെ കൂടെ ഇരുന്ന് കളിക്കുന്നതാണോ ഒക്കെ ഏറ്റവും ഇഷ്ടം അവൾ തന്നെ ഇരുന്ന് കളിക്കില്ല അപ്പം ഞാൻ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവൾ ഭയങ്കര വഴക്കാണ് ഞാൻ എപ്പോഴും ഫുൾ ടൈം ഞാൻ അവളുടെ കൂടെ ഇരിക്കണം എനിക്ക് തോന്നുന്നു അറിവാകും തോറും കളിക്കാനൊക്കെ ആരെങ്കിലും കൂടെ വേണമെന്നുള്ളൊരു തോന്നൽ ആരെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവളെ കൊണ്ട് ഒരു ശല്യം ഇല്ല ഇല്ലാത്തപ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനെ നടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ദിനു വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നടക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ നടക്കത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ പൂരിയൊക്കെ പരത്തിയതിനു ശേഷം ബാത്തൂസിന് വരുത്താനായിട്ട് ഒരു ചെറിയ ഉരുള കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് അവൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ പൂരിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം പൂരിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഒരു വ്ലോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കാർഡിൽ കൊടുത്തേക്കാം ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് കൊമളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം പൂരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു പൂരിയും പനീർ ബട്ടർ മസാല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൂരിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം എന്തായാലും ഇഷ്ടമാകും അപ്പോൾ ഞങ്ങളും മിക്കപ്പോഴും വീക്കെൻഡിൽ ഈ ഒരു കോമ്പിനേഷനാണ് ഉണ്ടാവാറ് ഒന്നെങ്കിൽ പൂരി മുട്ടക്കറി മുട്ടക്കറിയില്ല എന്നുണ്ടെങ്കിൽ പൂരി പനീർ ബട്ടർ മസാല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ രാവിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത് നമുക്ക് ഈ പാത്രം കഴുകാം കേട്ടോ അപ്പം ഞാൻ രാവിലത്തെ പണി കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാണ് കഴുകുന്നത് കാരണം അപ്പം കഴുകാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പാത്രൂസിൻ്റെ വഴക്കം കൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഈ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം വേണം നമുക്ക് ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കാനായിട്ട് അപ്പോൾ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ആകുമ്പോൾ എളുപ്പമുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടുക്കളയൊക്കെ ക്ലീനാക്കി വന്നപ്പോഴത്തേക്കും ഇത് കൊണ്ടല്ലേ ഇവിടെ ദിനുവാണെങ്കിൽ ചെടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ചെടിക്കകത്ത് കുറച്ച് ഇലകളൊക്കെ പൊഴിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വൃത്തിയാക്കുന്നുണ്ട് പാത്ത ദിവസം അവിടെ നിന്ന് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ വീട് ഡെയിലി ക്ലീൻ ചെയ്യാൻ വരുന്ന കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അവർ തൂത്തു തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പാത്തൂസ് ആണെങ്കിൽ ഓടി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് പാത്തൂസിനെ കുളിപ്പിക്കുക അതുപോലെ തന്നെ ഉറക്കുക എന്നുള്ളതാണ് അപ്പം ഇവർ തൂത്ത് തുടച്ച് പോയതിന് ശേഷം പിന്നെ പാത്തൂസിനെ കുളിപ്പിച്ചു അപ്പോൾ പാത്തൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു ആടിച്ചു ഉറക്കിക്കോളാമെന്ന് പറഞ്ഞു വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ ദിനു തന്നെ തൊട്ടിലിട്ട് ആടിച്ചുറക്കിക്കോളും ചില ദിവസങ്ങളിൽ മാത്രം അവൾ പറയും അമ്മ മതി എന്ന് അങ്ങനെയുള്ളപ്പോഴും ഞാൻ വീട്ടിൽ ും വീട്ടിലുള്ള ദിവസങ്ങളിൽ ഉറക്കാറുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ തൊട്ടി കിടന്ന് ഇങ്ങനെ ഉറങ്ങിക്കോളും അങ്ങനെ പാത്തൂസിന് ഉറക്കമൊക്കെ വരുന്നുണ്ട് പാത്തൂസ് ഉറങ്ങിയതിന് ശേഷം പിന്നെ ദിനുവാണെങ്കിൽ കാറ് കഴുകാനായിട്ട് താഴേക്ക് പോയി ഞാൻ ആ സമയത്തേക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് പെട്ടെന്നൊരു ബിരിയാണിയൊക്കെ എന്ന് തോന്നുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ആവശ്യം അത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് ബീൻസ് പനീറൊക്കെയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനതിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഒരു സവോളയും വേണം കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം ഒരു വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം ബിരി വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ കുറച്ച് വലുപ്പത്തിൽ തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളിത് കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കർ വെച്ച് കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു പട്ട ഒരു തക്കോലം രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഒരു ബേ ലീഫ് ഇത്രയും നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് അത് നന്നായിട്ട് വഴ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഒരുപാട് പാത്രങ്ങളും കഴുകാൻ വേണ്ട അതുപോലെ തന്നെ ഒരുപാട് ജോലിഭാരവും ഇല്ല പെട്ടെന്ന് റെഡിയായും കിട്ടും പിന്നെ രണ്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് എരിവിൻ്റെ ആവശ്യത്തിന് നിങ്ങൾ രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം വിസിലൊന്നും വെക്കേണ്ട ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതിയാവും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഒരു ക്യാരറ്റ് ഒരു പൊട്ടറ്റോ അതുപോലെ തന്നെ കുറച്ച് ബീൻസ് ഒരു ഏഴെട്ട് ബീൻസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ വെജിറ്റബിൾസ് ആ ഒരു നെയ്ക്കകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരണം ഒരു പത്ത് മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്ക് ഒന്നും നിങ്ങൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് അതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി ഞാൻ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുതിനയില എൻ്റെ ഇല്ലായിരുന്നു പുതിനയില തീർന്നിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്ത പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒരു കൈപ്പിടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് മുമ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു എഴു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പനീറാണ് കാരണം ആദ്യമേ തന്നെ പനീർ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പനീറ് നന്നായിട്ട് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അന്നേരം ആഡ് ചെയ്യാഞ്ഞത് അപ്പം പനീറ് ഞാനൊരു ചെറിയ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ബിരിയാണി മസാല അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇളക്കി കൊടുക്കുമ്പം ഈ പനീർ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ആ പൊടികളുടെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം നമ്മളിതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തൈരും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നമുക്ക് മൂടി വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരമണിക്കൂർ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസ് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് നമ്മൾ ആ കുക്കറിനെ മൂടി വെച്ചിട്ട് മൂടിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ബസ്മതി റൈസ് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ആ പച്ച ഒക്കെ ഒന്ന് മാറാനായിട്ട് അങ്ങനെ രണ്ടോ മിനിറ്റ് നമ്മളിത് വിസിലിടാതെ തന്നെ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കാരണം എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുന്ന സമയം വരെ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ട് തുറന്നു കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യുടെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പം ഈ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വരാനായിട്ട് അത്യാവശ്യം വെള്ളം വേണം അതുകൊണ്ടാണ് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്തേക്കുന്നത് ഇനി അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് വിസിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കറക്റ്റ് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വരാൻ പാടുള്ളൂ അതുപോലെ തന്നെ തിളച്ച ശേഷം മാത്രമേ നമ്മളിത് അടച്ചു വെക്കാനും പാടുള്ളൂ പെട്ടെന്ന് തന്നെ ഇത് വിസിൽ വരും കാരണം നമ്മൾ തിളച്ചതിന് ശേഷമാണല്ലോ മൂടി വെച്ചിട്ട് വിസിലിടുന്നത് അപ്പം നമ്മളിത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുക ഒറ്റ വിസിൽ വന്നതിന് ശേഷം എന്നിട്ട് അതിൻ്റെ ഫുൾ ആവിയും പോയതിന് ശേഷം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാകും കാരണം വേറെ ഒരു പ്രൊസീജിയറും ഇല്ല ഇപ്പോൾ കറക്റ്റ് വേവിൽ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വെജിറ്റബിൾസും കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് അതുപോലെ റൈസും നന്നായിട്ട് കുക്കായിട്ടുണ്ട് എല്ലാം വിട്ട് വിട്ട് കിടപ്പുണ്ട് കണ്ടില്ലേ ഒരു ഫോർക്ക് വെച്ചിട്ടാണെ നമ്മളിതൊന്ന് വിടിയിപ്പിച്ചെടുക്കുന്നത് നമ്മൾ തവിയിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് ഫോർക്ക് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ബിരിയാണിയും സലാഡും ഒക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ദിനും വന്നിട്ടുണ്ടായിരുന്നു കാറൊക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ് പാത്തൂസ് എഴുന്നേറ്റിട്ടില്ല അപ്പം ഇന്നത്തെ കോമ്പിനേഷൻ വെജിറ്റബിൾ ബിരിയാണിയും പിന്നെ രാവിലത്തെ പനീർ ബട്ടർ മസാല പപ്പടം സാലഡ് പിന്നെ അച്ചാർ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് അപ്പം ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്ന ഉടനെ തന്നെ പാത്തൂസ് അവിടെ ഇരുന്ന് തൊട്ടിക്കകത്ത് കിടന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ പോയി പാത്തൂസിനെ എടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ പാത്തൂസ് ഉറക്കം എല്ലാം കഴിഞ്ഞിരുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി പാത്തൂസിനും കൂടെ കൊടുക്കണം ബിരിയാണി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിക്കും ഓരോ ദിവസവും ഓരോ മൂഡാണ് അവൾക്ക് അതനുസരിച്ച് നമ്മുടെ ഓരോ ദിവസത്തെ റുട്ടീനും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് പുറത്തു പോകാനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം